മാസ്റ്റർ ഈ വരുന്ന ജൂലൈ 15-ന് ലോഞ്ച് ചെയ്യുന്നു. കേരള സിലബസിൽ 8-ാം ക്ലാസ് മുതൽ പ്ലസ് 2 വരെ. മൂവിംഗ് ഓൺ ടു ദി ഗെയിം ആൻഡ് ദാറ്റ് ഈസ് അരക്കുപ്പി മുക്കക്കുപ്പി. ഈ ഗെയിമിന്റെ ക്യാപ്റ്റൻസി നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. ക്യാപ്റ്റന്മാരെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവാ. നമ്മൾ ഇനി ഗേൾസിനെ ക്യാപ്റ്റൻ ആക്കാൻ പോവാണ്. ഈ ടീമിൽ നിന്ന് ക്യാപ്റ്റൻ ആക്കാൻ പോകുന്നത് നമ്മുടെ അഭിരാമിയാണ്, അഭിക്കുട്ടിയാണ്. ആൻഡ് ഈ ടീമിൽ നിന്ന് നമ്മൾ ക്യാപ്റ്റൻ ആക്കാൻ പോകുന്നത് നമ്മുടെ ഐശോനെയാണ്. അനുവിന്റെ നല്ലൊരു ചാൻസ് പോയല്ലേ. അനുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി ശമ്പളം കൂട്ടി ചോദിക്കുന്നതാ ഒരു ഇത്. ഇത് അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ കലിപ്പാവും. ഇനി ഈ ഗെയിം എങ്ങനെ കളിക്കണെന്നുള്ള പറഞ്ഞുതരാം. രണ്ട് ടീമും ഒരുമിച്ചായിരിക്കും വരണ്ടായിരിക്കുക. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് അവിടെ കുപ്പി വെച്ചിട്ടുണ്ട് ഇല്ലേ, നമ്മളിത് കളിച്ചിട്ടുള്ളതാണ്. പക്ഷെ അതിന്റെ വേറൊരു വേരിയേഷനിലാണ് നമ്മൾ കളിക്കണേ. ആ യു നോ, ഞാനും പിഷയും കൂടെ കളിച്ചിട്ട് ഞാൻ ജയിച്ചൊരു ഗെയിം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കുപ്പിത്തെ ദിങ്ങനെ എറിഞ്ഞിട്ട് പിഷു സില്ലി ബോയ് തോറ്റു പോയിരുന്നു എന്റെ കൂടെ. സംഗതി ഇത്രയേ ഉള്ളൂ, രണ്ട് ടീമിൽ നിന്നും ഓരോരുത്തർ വരുന്നു. ആൻഡ് ഇതാണ് നിങ്ങളുടെ പൊസിഷൻ. ഇവിടെ നിന്നിട്ട് നിങ്ങൾ ഈ കുപ്പി ഇങ്ങനെ ഇങ്ങനെ ഇടണം. കറക്റ്റ് ആയിട്ട് വീണ് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്നാ. ഇതാണ് നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ കുടിക്കേണ്ട വളരെ ആരോഗ്യ ഗുണമുള്ള ഒരു ജ്യൂസ് ആണ് കേട്ടോ. എന്താണെന്നുള്ളത് പിന്നെ പറയാം. ഇത് ഞാൻ ഇപ്പൊ നിങ്ങളാണ് ഒരു പോയിന്റ് സ്കോർ ചെയ്തെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി വെക്കും. നേരെ മറിച്ച് ഇപ്പുറത്തെ ടീം ഇതുപോലെ തന്നെ എറിയ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഏറ്റവും ആദ്യം ഇത് കംപ്ലീറ്റ് തീർക്കുന്ന ടീമായിരിക്കും ജയിക്കാൻ പോണത്. ഇവിടുന്ന് ഈ പൊസിഷനിൽ എത്തിയാൽ ഒരെണ്ണം കൂടെ നിങ്ങൾ ഇട്ടാലാണ് ഇത് പുറത്തേക്ക് നിങ്ങൾക്ക് പോയിന്റ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ വഴിയെ ഇതിനു മുമ്പ് നമ്മൾ കാടിവെള്ളം ഒക്കെ ഓപ്പോസിറ്റ് ടീമിനൊക്കെ നമ്മൾ ടാസ്ക് ആയിട്ട് കൊടുത്തിരുന്നല്ലോ. അങ്ങനെ വലിയൊരു ടാസ്ക് ഇതിന്റെ പിന്നിലുണ്ട്. ഓക്കെ, അതെന്താന്നുള്ളത് തോറ്റ ടീമിന് വഴിയെ നമുക്ക് സസ്പെൻസ് ആയിട്ട് പറഞ്ഞു കൊടുക്കാം. അപ്പൊ അരക്കുപ്പി മുക്കാക്കുപ്പി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോ ടീം മെമ്പേഴ്സിന് വേഗം വരാം, ആരൊക്കെ കളിക്കാൻ പോണേ. നിങ്ങൾക്ക് ജയിക്കണ്ടേ? അത് മതി, ഞങ്ങളുടെ ഉഗ്ര സംഭവങ്ങളെ ഞങ്ങൾ പിന്നീട് ഇറക്കും. ഇപ്പൊ നമുക്ക് വഴി അറിയാൻ പറ്റും. ഭയങ്കര വൈറ്റമിൻ സെൻട്രേറ്റഡ് ആയിട്ടുള്ള ആരോഗ്യ ഗുണമുള്ള ഈ ജ്യൂസ് ആണെന്ന് പറഞ്ഞാൽ ആരും മുഖം ചുളിക്കാറില്ല. എല്ലാവർക്കും അത്ര ഇഷ്ടമാണ്, കാരണം മധുരിച്ചിട്ടുണ്ടല്ലോ. ഇത് ഏത് വഴിക്കാ പോണേന്ന് അറിയില്ല ഇത് കുടിച്ചു കഴിഞ്ഞാൽ. പാവയ്ക്ക ജ്യൂസിന്റെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണെന്ന് ആർക്കും. അഭിരാമിക്ക് തീരുമാനിക്കാം. അപ്പൊ അവിടെ വെച്ചിട്ട് നമ്മള് കുറച്ചൊരു മൂത്രയാള് ബിനുചേട്ടനല്ലേ. അപ്പൊ ബിനുചേട്ടൻ ആദ്യം കുടിച്ചോട്ടെ. നേരൊക്കെ സംഗതി എനിക്ക് പിൻചേട്ടനെ സമാധാനിപ്പിക്കാനുള്ള ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇത് ചേട്ടന്റെ ഭാഗ്യമാണ്, കൂട്ടിയാ മതി. ഇതിന്റെ അങ്ങാപ്പുറമാണ് അടുത്ത റൗണ്ടിൽ വരുന്നത്. വേഗം ഒറ്റ മണിക്കാരന്മാരെ എനിക്കിതൊന്നും പുത്തരയില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് പിൻചേട്ടൻ അല്ലേ. എനിക്കിത് പച്ചരിയാ. Thank you very much. Super.
പാവയ്ക്ക ജ്യൂസ് കുടിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പാവയ്ക്ക ജ്യൂസ് കുടിക്കുന്നത്. സ്റ്റാർ മാജിക് വേണ്ടിയാണ് കേട്ടോ. സ്റ്റാർ മാജിക് എന്ന് പറയുമ്പോ ആർട്ടിസ്റ്റുകളുടെ ആരോഗ്യത്തിനും അവരുടെ ശരീര പുഷ്ടിക്കൊക്കെ ഞങ്ങള് ഭയങ്കര പ്രയോറിറ്റി ആണ് കൊടുത്തോണ്ടിരിക്കണേ. അപ്പൊ ഇനി അടുത്ത റൗണ്ടിൽ ആരാ വരാൻ പോണേ? അയ്യോ, ഇത് ആരത്? എനിക്ക് വിഷയമല്ലോ. എല്ലാരും ഇപ്പൊ ഈ ഗെയിം കളിക്കാനായിട്ട് ഭയങ്കര ഇടിയാ. കാരണം ഹെൽത്തിനൊക്കെ ഭയങ്കര നല്ലതും നമ്മുടെ ഭംഗി കൂട്ടാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളല്ലേ നമ്മള് തന്നോണ്ടിരിക്കണേ. കൗണ്ട് ഡൗൺ പ്ലീസ്. അല്ല, ഞങ്ങള് ഫിനിഷ് ആയതിനു ശേഷം ഇടുള്ളൂ. ഞങ്ങൾ അങ്ങനത്തെ ടീമാ. പിന്നെ പിന്നീട് പറഞ്ഞു വിട്ടിട്ടുണ്ടാവില്ലേ കുടിച്ചോടാ നല്ലത്? ഇവർക്ക് ഇതിന്റെ ട്രിക്ക് അറിയില്ല. ഞങ്ങൾ ആക്ടിംഗ് ആണ്. ഞാൻ പോഷക ഗുണമുള്ള സാധനം ഞങ്ങൾ എടുക്കാനാണ് ഞങ്ങളുടെ നോട്ടം. അപ്പം ഇത് ആർക്കുള്ളതാണ് ഈ പ്രോട്ടീൻ എൻറിച്ച്ഡ് ആയിട്ടുള്ള സംഗതി? നമ്മുടെ ഫ്ലോറില് ഒരു ചേച്ചി ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ഡ്രസ്സിന്റെ കളർ പറഞ്ഞുതരാ. ഓക്കെ, കറുപ്പുണ്ട്, ചുവപ്പുണ്ട്. ആ വീണ്ടും പരിപാടി പാലി. അയ്യോ, അത് പരിപാടി പാലിയല്ലേ. ഞാൻ ചേച്ചിയാണോ? ഞാൻ ചേട്ടനല്ലേ. ചേട്ടൻ ഒരു ക്ലൂ കൂടെ, ബിനി ചേട്ടനായിട്ട് കണക്ഷൻ ഉണ്ട് അവിടെ. ഞാനുമായിട്ടുള്ള കണക്ഷൻ എങ്ങനെ നീ അറിഞ്ഞു? അങ്ങനെയല്ല, എങ്ങനെയല്ല, വലത്തു ഭാഗത്തിരിക്കുന്ന സംഗീത ചേച്ചി. ഹലോ, സംഗീത ചേച്ചി നല്ലോണം സൗന്ദര്യമൊക്കെ കെയർ ചെയ്യുന്ന ഒരാളാ. അപ്പൊ എന്തായാലും ഇത് ഒരു ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഗ്ലാസ് തറയിരുന്ന് പൊട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാവയ്ക്ക ജ്യൂസിന്റെ ഗുണങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിട്ട് പറയാ, ബ്ലഡ് പ്രഷർ കുറയ്ക്കാനായിട്ട്, കൺട്രോൾ ചെയ്യാനായിട്ട്, പിന്നെ ഡൈജഷൻ പ്രോബ്ലം അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും നല്ലതാ. വൈറ്റമിൻസ് എൻറിച്ച്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാ. അപ്പൊ ഡെയിലി പാവയ്ക്ക ജ്യൂസ് കുടിക്കുന്നത് നിങ്ങളും ശീലമാക്കൂ ഞങ്ങളെ പോലെ. ഓക്കെ, ഇതിനു മുമ്പ് കുടിച്ചിട്ടുണ്ടോ? ആ, ഇതിക്ക് മുമ്പ് ഓണത്തിന് ഒരെണ്ണം ഒരു പ്രാവശ്യം കുടിച്ച് ഞാനും ചേട്ടനായിട്ട് അടിയുണ്ടാക്കിയിട്ടുണ്ടെന്ന്. തുടങ്ങിക്കോളൂ. ഇത്ര നേരം ആ ചേച്ചി എന്നെ മോളെ എന്നൊക്കെ വിളിച്ചോണ്ടിരുന്നേ. വിളിക്കും കൂടെ വേറെ എന്തെങ്കിലും വരും. ജീവിതത്തിൽ ഒരുപാട് കയ്പ് നീരുകൾ കുടിച്ചിട്ടുള്ള കുട്ടിക്ക് ഇതൊരു വിഷയമല്ല. താങ്ക് യു, പക്ഷെ സമ്മതിക്കണം കേട്ടോ. നമുക്ക് ഒറ്റ വിളിക്ക് കണ്ണു പൂട്ടി കുടിച്ചാലുണ്ടല്ലോ. പിന്നെ ഒന്ന് കുടിച്ചാണ് കഴിയട്ടെ. ഇനി നമ്മുടെ കൂട്ടത്തിൽ ആരാ കുടിക്കാൻ പോണേ? രണ്ട് ക്യാപ്റ്റൻസ് ആണുള്ളത്. അപ്പൊ കൈപ്പയ്ക്ക ജ്യൂസ് ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവര് വന്നിട്ടുള്ളത്. പക്ഷെ ഇത് എന്താന്നുള്ളത് നമ്മളിപ്പോ പറയില്ല. നെല്ലിക്ക ജ്യൂസ് കൊച്ചു കള്ള എന്താന്നുള്ളത് ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ ഇപ്പൊ ലീഡ് ചെയ്തോണ്ടിരിക്കണെന്ന് പറഞ്ഞ അസസ്കയുടെ ടീമാണ്. നമ്മൾ ഇനി അടുത്ത റൗണ്ടിലേക്ക് പോകുമ്പോൾ കൗണ്ട് ഡൗൺ പ്ലീസ്. ഞാൻ തന്നെ പോയി വിളിച്ചോണ്ടരാതൊന്നും പറയില്ല. കള്ളരിപ്പൻ മീശ ഉള്ളത് കൊണ്ട് എല്ലാം മീശയിൽ നിന്നിട്ട് മാത്രമാകത്തില്ലോ. അവരെന്ത് മണ്ടന്മാരല്ലേ. നല്ലതല്ല, പോഷകം മൊത്തം നമുക്കും ഗെയിം മൊത്തം അവർക്കും. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാള് ഷിയാസ്. ഇപ്പൊ പുട്ട് പുട്ട് പോലെ കുടിക്കും. ഷിയാസിന്റെ ഒരു ദിവസം എന്ത് ഡ്രിങ്ക് കുടിച്ചിട്ട് തുടങ്ങണേ? അങ്ങനല്ലേ, തേനും പച്ചവെള്ളം മിക്സ് ചെയ്തിട്ട് അതിനകത്തൊക്കെ ഒരു ഒന്നര ഒഴിച്ചിട്ടൊരു ഒറ്റ വലിയ
അതിന് ശേഷമാണ് ഈ ചൂട് ചാരമ്പാരി തലയിലിരുന്നത്. ഇഷ്ടപ്പെട്ട ജ്യൂസ് എന്താ? ക്യാരറ്റ് ഇഷ്ടം, പിന്നെ അവക്കാടോ. എടാ അവക്കാടോ ഇവക്കാടോ ഒക്കെ പറയും, വെളുപ്പിന് അങ്ങ് ചലനം, ചട്ടിയിലിട്ട് കറക്കി ഒരു വടി പഠിച്ചിട്ട് അടിക്കണതാണ്. ഗംഗേ ഇത് അകത്തേക്ക് എടുത്തതിനേക്കാളും കൂടുതലാണല്ലോ പുറത്തേക്ക് എടുത്ത. പാട്ട് തീർന്നും പോയി, ആക്ഷൻ ബാക്കിയും വന്നു. സാധനം മാറിപ്പോയി, പുള്ളി കിഴങ്ങ് ജ്യൂസാണ് ഉദ്ദേശിച്ചത് ഇവിടെ. ഒറ്റാടി 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 വലി അളിയാ, ന്യൂഇയർ ആന്ന് കരുതിയിട്ട് രണ്ട് വലിയ ഒരു വലി ഗെയിമിന്ന് മാറ്റിട്ട് ഐസ്ക്രീം കൊണ്ടു തരാം. ഓക്കെ ഓക്കെ അളിയ, നല്ലൊരു കൈയടി. അപ്പോ ഇനി നമ്മള് ഇപ്പഴും ലീഡ് ചെയ്തോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ ലീഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് പോഷകം കിട്ടുന്നു, അവര് പോഷക ഗുണമല്ലാതെ കടവേം പൊട്ടി അവിടെ ഇരിക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ആ ബാത്റൂമിന്റെ അവിടെ ക്യൂ കാണാം പോഷകക്കാരൻ. അല്ല ലക്ഷ്മി, ഞാൻ കണ്ടത് നമ്മൾ മൂന്ന് കളി എന്തായാലും ജയിച്ചു, ഒന്ന് ഞങ്ങൾ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട് ഒരു ആഗ്രഹം. അല്ല ഞങ്ങൾക്ക് താല്പര്യമില്ല, ശ്രമിക്കാം ശ്രമിക്കാം. ശരി ഓക്കേ ഫൈൻ. അവരുടെ അതിനുവേണ്ടി ഞങ്ങൾ അഞ്ചനെ പറഞ്ഞു. ലക്ഷ്മി ലക്ഷ്മി, ഞങ്ങളുടെ ടീമിനെ ഒരു ഒരു ഭാഗ്യമില്ലാത്ത ടീം, ഞങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ലക്ഷ്മി ഒന്ന് മത്സരിക്കോ? നമ്മുടെ ജീവിതത്തിലെ ജയവും തോൽവിയും വേണം പറയാം. ചിലപ്പോ നിങ്ങൾ തോൽവി മാത്രമായാലും ഈ തോൽവി ചിലപ്പോ ജയത്തിന്റെ മുന്നോടി ആയിരിക്കും. 4 വർഷമായിട്ടോ? അല്ല എന്തായാലും ലക്ഷ്മി ഞങ്ങൾക്ക് അതന്നെ എന്റെ ഒരു ആഗ്രഹം. എന്നിട്ട് ലക്ഷ്മി തന്നെ അത് കുടിക്കുകയും ചെയ്യാം. ഇത് ഏറ്റെടുക്കുമല്ലോ, നമ്മൾ എത്ര വർഷത്തെ ബന്ധം വെച്ചിട്ട്. എന്ത് ബന്ധം? അത് പോട്ടെ, അതാരും അറിയണ്ട, അത് പോട്ടെ. നിങ്ങൾക്ക് ഉപ്പിട്ടിട്ട് തോറ്റുവാണെങ്കിൽ ലക്ഷ്മി തന്നെ പറഞ്ഞു കുടിക്കുകയോ? ലക്ഷ്മി എനിക്ക് വിശ്വാസമുണ്ട്. ലക്ഷ്മി എല്ലാരും എന്റെ അടുത്ത് പറയണോ ആരോഗ്യ ഗുണോ ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ എനിക്ക് കൂടുതലാണ്. എനിക്ക് നമ്മൾ പറയുമ്പോ അത് ഒഴിവാവും. കൂടെ 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 ഇതിന്റെയൊക്കെ വിഷമം കുട്ടി കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുന്നതിന് നല്ലതാണ്. പിന്നെ ചേട്ടൻ പറഞ്ഞു മൂവിംഗ് ഓഫ് ദ ഗെയിം, ലെറ്റ്സ് പ്ലേ ഓൺ ലക്ഷ്മി നക്ഷത്ര. സപ്പോസ് ഞാൻ തോറ്റ, എനിക്ക് വേണ്ടി ബിൻചേട്ടൻ ഇത് കുടിക്കുന്നു. അല്ല കുടിക്കണം, ഞാൻ തോറ്റ പിന്നീട് കുടിക്കാൻ കൊണ്ട് കുടിപ്പിക്കാന്നാ പറഞ്ഞേ. പക്ഷെ കാട്ടറം അടിക്കണ ഇവൻ ഇത് വിഴയല്ല, കൂളായിട്ട് അവൻ വേണം ചില്ലുകടെ കടിച്ചു ഓടിച്ചു നളയും. ഇത് യഥാർത്ഥം നിങ്ങൾ പറയുന്ന ജ്യൂസ് അല്ല ഇത്, ഇത് മധുരമൊക്കെ ഉള്ള നല്ലൊരു ജ്യൂസാണ്. എന്നാ നീ തന്നെ കുടിച്ചോ, ആവശ്യമില്ല, നിങ്ങൾ അതിനെ തഴയരുത്, നല്ല സാധനം. അപ്പൊ സമയം കളണ്ട, ഡിസ്പ്ലേ കൗണ്ടർ പ്ലീസ്. Going to the now of the game, Lakshmi Nakshatra, watch it, enjoy! കേരളത്തിലെ CBSE സ്കൂളിൽ നിന്നൊരു പാഠമായിരിക്കും. അവിടെ നിറഞ്ഞു വരും പോലെ അല്ല ചെല്ല കുട്ടി. എനിക്ക് വിശ്വാസമില്ല കേട്ടോ, മാറ്റും മോനെ ഒന്നും നോക്കണ്ട കേട്ടോ. എന്താ കുടിക്കുക?
അത് മൊത്തം പോയി. ആ കുപ്പിയുടെ ബാക്കി സുധിയുടെ ബാക്കി പോലെ ആയി. മാറ്റി കൊടുക്ക. ഇല്ലല്ല ഇല്ല വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പിൻവടി മാലി തിരിച്ചു വന്നിരിക്കുന്നു. നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് ഈ ഐസൂനെ ആംഗ്രഹിപ്പിച്ചിട്ട് ഞങ്ങളുടെ കൂടെ പോരുന്നുണ്ടോ? അടിപൊളി സൂപ്പർ. ഇതിനകത്ത് ആൾക്ക് കൊടുക്കണോ? നമുക്ക് വാ പൊളിപ്പിച്ച് നിർത്തി നമുക്ക് ഇങ്ങനെ ഒഴിച്ചങ്ങ് പോയാലോ? അടിപൊളിയായിരിക്കും. കാരണം എന്നെ തോൽപ്പിക്കാൻ ഇവർക്ക് എല്ലാവർക്കും ആൾക്കാരാണ്. എന്താ ലക്ഷ്മി നക്ഷത്രം എന്തായിരുന്നു? അടിപൊളി സൂപ്പർ സൂപ്പർ. ആ പൂപ്പില് പിടിച്ചവനുണ്ടല്ലോ, അവനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരൻ. ഒഴിച്ചു കൊടുത്തോണ്ടേ ഇരിക്കുക അവനപ്പോ ചെറിയ കയ്പിന്റെ സുഖം അനുഭവിക്കണം എന്നാണ് ആഗ്രഹം. എങ്കിലും അവനവിടെ നിക്കട്ടെ. ടീം ലീഡർ അഭിരാമി, എന്തിനാണ് കളരിക്കാരുടെ അടി നമ്മൾ മേടിച്ചു കൂടുന്നത്? അത് വേണ്ട. അമരത്തിലെ അശോകനെ, അവൻ ഇതൊന്നും വലിയ പുത്തിരി അല്ല. സിനിമാ നടിക്ക് പാവയ്ക്ക് ജ്യൂസ് കൊടുത്താലോ? അവള് ചോദിക്കുകയും ചെയ്തു. എന്നാ ആദ്യം ചോദിച്ചു, ചേട്ടാ ഇത് ഞാൻ കുടിക്കുമ്പോ അത് നമ്മുടെ കൂടെ കൂടുവെന്ന് ചോദിച്ചായിരുന്നു. പക്ഷെ ഞാൻ കൂടൂല, മൊത്തം അവള് കുടിക്കും. അവക്ക് പോഷകത്തിന്റെ കുറവുണ്ട്. ആ കൊച്ചിനെ നോക്കി എനിക്ക് നമുക്ക് കൂടാം. ഈ ബോംബ് ഇട്ടിട്ടുള്ള നടിയല്ലേ? അതെ അതെ. ഓക്കേ, ബോംബ് ഇട്ടിട്ടുള്ള സിനിമയിലെ ഏറ്റവും സൂപ്പർ ജൂസ് പെങ്ങളെ അങ്ങ് എടുത്തോ. നമുക്ക് മറുവീട് കൊണ്ടാക്കും പോലെ കൊണ്ടാക്കാം. എന്താ സിൽക്ക് സ്മിതയാണോ പാവയ്ക്ക ജ്യൂസ് കുടിക്കാൻ പറ്റുന്നത്? അതെന്നാ കോമഡിയാടാ, നീ എന്റെ ടീമിൽ നിന്ന് ജി സൈസ് കോമഡി. ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ഗോസ് ടു ശ്രീവിദ്യ മുല്ലശ്ശേരി ഫ്രം കാസർഗോഡ്. അതാണ് ആ ഭാഗ്യം സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിൽ വെച്ച് നിനക്ക് കിട്ടി. കുറച്ച് അച്ചാറും കൂടെ തരുമോ? തങ്കച്ചന്റെ കൊണ്ട് പോക്കറ്റ് ഇരുമ്പ ഒന്ന് തൊട്ട് നോക്കാനായിട്ടാ. സുധിയണ്ണ തൊട്ട് നോക്ക്, പുളിമുട്ടായി നിന്നോണ്ടിരിക്കും. ആദ്യം മുതല് എന്നെ ബലമായിട്ട് പറഞ്ഞു വിട്ടത് ശ്രീവിദ്യയാണ്. അപ്പോഴേ എനിക്കറിയാം ഞാൻ പണി തരുന്നത്.
ചേച്ചി ഒരാൾ അത്യാസന്ന നിലയിൽ നിൽക്കുമ്പോ ഇങ്ങനെ പറയല്ലേ. ഓക്കേ, ഞാൻ അറ്റ്ലീസ്റ്റ് കളിച്ച് ഇറങ്ങി ഒരു പോയിന്റ് എങ്കിലും ടീമിന് വേണ്ടി വാങ്ങി അഭിമാനിക്കാം. എനിക്ക് ശീലാക്കരുത്. ഓക്കേ, എന്തായാലും ടീമിൽ ആള് കുറവാണെങ്കിലും ഇവിടെ ഒരു ടീം സ്പിരിറ്റ് എടുത്ത് നമ്മൾ പറയണം. കാരണം അരക്കുപ്പി മുക്കാക്കുപ്പി എന്നുള്ള ഗെയിം കഴിഞ്ഞപ്പോ ഇതിൽ ജയിച്ചിട്ടുള്ളത് അസീസ് കേടെ ടീമല്ല, ക്യാപ്റ്റൻസിനെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അബി ആൻഡ് ടീം.